എന്റെ മോളെന്ന കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ മോളെങ്ങനെ പൊട്ടിക്കരയുകയാണ്, എന്തേന്നറിയില്ല. ഞാൻ ചോദിച്ചവൾക്ക് വല്ല പ്രേമബന്ധത്തിലും കുടുങ്ങിപ്പോയതാണോ? ഇല്ല ഉസ്താറേ, ഒരന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത മോളാണ്. വീട്ടിലിരുന്ന പോലും ടി വി കാണില്ല, യൂട്യൂബിൽ പോലും അനാവശ്യങ്ങൾ കാണില്ല. അതിനൊന്നും എന്റെ പൊന്നു മോൾക്ക് താല്പര്യമില്ല, സമയമില്ല. വെളുപ്പിന് 4 മണിക്ക് ഉണരാത്ത ദിവസമില്ല. ഇബാദത്താണ്, ഖുർആനോതലാണ്, സ്വലാത്ത് ചൊല്ലലാണ്. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ കണ്ണുനീരാണ്. ഞാൻ ചോദിച്ച എന്തേ അതിന് പരിഹാരം കാരണമായിട്ട് മോള് പറയുന്നത്? ഒന്നും പറയുന്നില്ല, ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നത്. ഞാൻ ചോദിച്ചു ശാരീരികമായിട്ട് വല്ല അസുഖങ്ങളുണ്ടോ? നിങ്ങളോട് ആരോടും പറയാതെ രഹസ്യമായി കൊണ്ടു നടക്കുകയാണെങ്കിലോ? ഇല്ല ഉസ്താറേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവൾ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. അവര് കൂട്ടുകാരികളെ പോലെയാണ്, പക്ഷെ ഇതുമാത്രം പറയുന്നില്ല. അവസാനം ആ പ്രിയപ്പെട്ട പൊന്നു മോളോട് സംസാരിക്കണമെന്ന്, മോള് ഉസ്താദിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവേ, പടച്ചവനെ ഉപ്പ റൂമിൽ നിന്ന് പുറത്തിറങ്ങണം, എനിക്ക് ഉസ്താദിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഉപ്പ പുറത്തിറങ്ങിയിട്ടാ മോള് പറഞ്ഞിരന്തെന്നറിയോ? ആ മോള് പറഞ്ഞിരന്തെന്നറിയോ? 19 വയസ്സായ പൊന്നു മോള് പറഞ്ഞിരന്തെന്നറിയോ? കോഴിക്കോട് ജില്ലയിലെ 19 വയസ്സായ പൊന്നു മോള് പറഞ്ഞിരന്തെന്നറിയോ? ഉസ്താദ്, ഞാൻ 4 പ്രാവശ്യം അല്ലാന്റെ ഹബീബിനെ സ്വപ്നം കണ്ടവളാ, 4 പ്രാവശ്യം അല്ലാന്റെ റസൂലിനെ സ്വപ്നം കണ്ടവളാണ്. പരിശുദ്ധ മദീനയുടെ മുറ്റത്ത് അല്ലാന്റെ ഹബീബിനെ വിളിച്ചു കൊണ്ടുപോയതാണ്. എനിക്ക് കാരക്ക തന്നു, എനിക്ക് സംസം വെള്ളം തന്നു, എന്റെ തലയിൽ കൈവച്ചു, എനിക്ക് വേണ്ടി ദുആ ചെയ്തു. എന്തോ ഒരു പ്രകാശമാണ്, എന്തോ ഒരു ജീവിതത്തിന്റെ സൗഭാഗ്യമാണ്. ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മച്ചിയോട് പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ അത് വലിയ രഹസ്യമായി കൊണ്ടു നടന്നതാ. പക്ഷെ ഇപ്പൊ കല്യാണത്തിന്റെ വിഷയം വന്നപ്പോ എനിക്ക് ഉസ്താദിനോടത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പേടിയാണ്, എന്റെ ഭർത്താവായി വരുന്നയാള് സ്വലാത്ത് ചൊല്ലാത്ത ആളാണെങ്കിലോ, എന്റെ ഭർത്താവായി വരുന്നയാള് മൗലിദോദാത്ത ആളാണെങ്കിലോ, എന്റെ ഭർത്താവായി വരാൻ പോകുന്നയാള് കള്ളുകുടിക്കുന്ന ആളാണെങ്കിലോ, ഞാനല്ലാതെ മറ്റൊരു പെണ്ണുമാരെ ബന്ധപ്പെടുന്ന വ്യഭിചാരത്തിന്റെ ആളാണെങ്കിലോ, എന്റെ ഭർത്താവായി വരാ പോകുന്നയാള് ഹറാമുമായി ബന്ധപ്പെടുന്ന ആളാണെങ്കിലോ, എങ്ങനെ വിശ്വസിക്കാനാണ് ഉസ്താദ്? എങ്ങനെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരെ വിശ്വസിക്കുക? അവർ ഇബാദത്തുള്ളവരെന്ന് പറയും, പക്ഷേ ഞങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെ കടന്നു വന്നെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അവരുമായി ജീവിച്ചു പോകുമ്പോ പിന്നെ എന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിച്ചാൽ, എനിക്ക് കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയാലോ? കണ്ടു കണ്ടു കൊതിതീരാത്ത മുത്തു റസൂലിനെ ഇനിയും കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുമ്പോ, ഇനി എങ്ങനെ കാണുന്ന രാത്രികൾ എനിക്ക് അല്ലാഹു തന്നില്ലെങ്കിലോ, ഇനി എങ്ങനെ കാണുന്ന രാവുകള് എനിക്ക് അല്ലാഹു തന്നില്ലെങ്കിലോ, ഇനി എന്റെ മുത്ത ഹബീബിനെ കാണാ എനിക്ക് കഴിയാതെ പോയാലോ? ആ പിടി കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്, ആ ഭയം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. കുറെ നിസ്കരിക്കാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇനി വരുന്ന ആലോചനക്ക് കൈകൊടുക്കാ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ആലോചനക്ക് നിസ്കരിച്ചിട്ട് ഹൈറിന് തേടുന്ന നിസ്കാരം നടത്തി സ്വലാത്ത് ചൊല്ലിതു ആ ചെയ്തിട്ട് അത് ഹൈറാക്കി തരണമെന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ പൊന്നുപോൽക്കൊരുമിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം നേടുന്ന മുത്തു ഹബീബിന്റെ മുത്തം കിട്ടുന്ന ഒരു കുടുംബ ജീവിതം കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. കൊതിയില്ലേ പെങ്ങളെ? 19 വയസ്സല്ലേ ഉള്ളൂ. ആ കണ്ണിന് സീരിയല് കാണാൻ മോഹമില്ല, ആ കണ്ണിന് ഡിസ്കോ ഡാൻസ് കാണാൻ കൊതിയില്ല, ആ കണ്ണിന് യൂട്യൂബിന്റെ കോമാളിത്തരങ്ങളെ കാണാൻ മോഹമില്ല. ആകെയുള്ള മോഹം എന്താണ്? ആകെയുള്ള ഇഷ്ടം എന്താണ്? ആകെയുള്ള കൊതി എന്താണ്? മദീന. ആകെയുള്ള ആഗ്രഹം എന്താണ്? മദീന. ആകെയുള്ള ആർത്തി എന്താണ്? മദീന.
ആഗ്രഹം വരാത്തരന്ത് നമ്മുടെ കണ്ണുകൾക്ക് അല്ലാഹു അങ്ങനെ ഒരു മോഹം അല്ലാഹു നടത്തി തരാത്തരന്ത് ഹറാമുകൾ കണ്ടുകൊണ്ട് നടക്കുന്ന കണ്ണുകളായിട്ട് എങ്ങനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കണ്ണിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന് കടന്നു വരാൻ കഴിയോ ആ കണ്ണിലേക്ക് മുത്ത് ഹബീബിന് കടന്നു വരാൻ പറ്റുമോ തങ്ങളുടെ മധുരമുള്ള ഓർമ്മകളെ മനസ്സിൽ താലോചിച്ച് ജീവിക്കുന്ന യുവതി 19 വയസ്സുകാരി 18 വയസ്സുകാരി രക്തം തിളയ്ക്കുന്ന പ്രായമെന്ന് നിങ്ങൾ പറയുന്ന പ്രായമാ കണ്ടവന്റെ മസിൽ പവരെ കണ്ടിട്ട് വേദനയോടെ പ്രസവിച്ച ഉമ്മയെപ്പോലും മറന്നിട്ട് അവന്റെ കൂടെ സുഖിക്കാൻ ഇറങ്ങിപ്പോകുന്ന പ്രായമാ സുഖരസങ്ങളുടെ കൊച്ചു വർത്തമാനം പറന്ന് പൊട്ടിച്ചിരിക്കുന്ന കളിചിരിയുടെ പ്രായമാ മറക്കുന്നു മോളെ അതെല്ലാം മറക്കുന്നു പൊന്നുമോളെ പഠിക്ക ചെറുപ്പക്കാരാ മനസ്സിലാക്കു പെങ്ങളേ അവരുടെ കാലത്തല്ലേ നമ്മളും ജീവിക്കുന്നത് അവര് ജീവിക്കുന്ന സ്ഥലത്തല്ലേ നമ്മളും ജീവിക്കുന്നത് എന്നിട്ടെന്തേ എന്റെ തലയിൽ മാത്രം അങ്ങനെ ചിന്ത വരാത്തത് എന്നിട്ടെന്തേ എന്റെ മനസ്സ് മാത്രം അങ്ങനെ മുരടിച്ചു പോകുന്നത് എത്ര ത്യാഗം സഹിച്ചു ലോകത്തിൻ നേതാവാം തോഹാനബീനാ ചിത്രമിൻ കൽബിൽ എന്നും തിങ്ങുന്നു കാണണം ഒന്നാമദീനാ